വയർലെസ് സെറ്റിലെത്തിയ അജ്ഞാത സന്ദേശം കേട്ട് ആറു പേരുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായ ഒരു പോലീസുകാരനുണ്ട് കോഴിക്കോട്ട്. കസബ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വി പി പവിത്രൻ. ഉൾക്കടലിൽ ബോട്ട് തകർന്ന മരണത്തെ മുഖാമുഖം കണ്ട തിരുവനന്തപുരം സ്വദേശികളായ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് പുതുജീവിതമാണ്. മുഹമ്മദ് ഷഹീദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ വി പി പവിത്രൻ പാറാവ് ഡ്യൂട്ടിക്കിടെയാണ് വയർലെസ് സെറ്റിലൂടെ അസാധാരണമായ ആ സന്ദേശം കേട്ടത്. ബോട്ടപകടത്തിൽപ്പെട്ടവർ രക്ഷിക്കാൻ വേണ്ടിയുള്ള സഹായ അഭ്യർത്ഥനയായിരുന്നു ആ സന്ദേശം. പവിത്രൻ ഉൾപ്പെടെയുള്ളവരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ആറ് മനുഷ്യജീവനുകൾ ഇന്ന് ജീവനോടെ നിലനിൽക്കുന്നത്. ഒരു മെസ്സേജ് കസബ പോലീസ് സ്റ്റേഷന്റെ വയർലെസ് സെറ്റിലേക്ക് വരികയാണ്. പോലീസ് കൺട്രോൾ റൂം ഞങ്ങളുടെ ബോട്ട് മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മെസ്സേജ് നമ്മൾ പോലീസ് കൺട്രോൾ റൂമിനോട് കൊടുക്കുന്ന മെസ്സേജാണ്. സ്വാഭാവികമായിട്ടും കുറച്ച് നേരത്തോട്ട് കൺട്രോൾ റൂമും ഇതിനകത്ത് പ്രതികരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഞാൻ കൺട്രോൾ റൂമിലെ ഫോണിലേക്ക് വിളിച്ച് ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങനൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയോ, ഇങ്ങനൊരു മെസ്സേജ് അലർട്ട് മെസ്സേജ് വന്നല്ലോ. അപ്പോൾ അവർ പറഞ്ഞു ഈ കുറച്ച് സമയത്തേക്ക് അങ്ങനെ ഒരു മെസ്സേജൊന്നും വന്നിട്ടില്ലല്ലോ. ഇതേ ഘട്ടത്തിൽ തന്നെ ഞാനും എനിക്ക് അറിയാവുന്ന സുഹൃത്തായ ഒരു മറൈൻ എൻഫോഴ്സ്മെൻറ്റ് ഫിഷറീസ് പോലീസിലെ ഒരാളെ എനിക്കറിയാം, ബിജു എന്ന് പറയാം. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെയാണുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കടലിലുണ്ട്, പെട്രോളിങ്ങിലാണ്, കൊയിലാണ്ടി ഭാഗത്താണുള്ളത്. ഞങ്ങൾക്ക് ഇങ്ങനെയൊരു മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. ഞങ്ങൾ ഇത് ഇൻ്റർണൽ സിസ്റ്റം വഴി ഫിഷർമാന്മാരുമായിട്ട് മത്സ്യബന്ധന തൊഴിലാളികളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അവരൊരു ഇൻ്റേണൽ സിസ്റ്റം വഴി മത്സ്യബന്ധന ബോട്ടുകൾക്ക് മെസ്സേജ് കൊടുത്ത് എവിടെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ആദ്യം മത്സ്യത്തൊഴിലാളികളാണ് അവിടെ എത്തുന്നത്. രണ്ട് തോണികൾ അവിടെ എത്തുകയും ഇവരെ പിക്ക് ചെയ്യുകയും ചെയ്യുകയാണ്. അപകടം നടന്നത് കടലുണ്ടി തീരത്ത് നിന്നും 24 കിലോമീറ്റർ ഉൾക്കടലിലാണ്. അപകടം സംഭവിച്ചുവെന്ന് അറിഞ്ഞ ഉടൻ തന്നെ തൻ്റെ സഹപ്രവർത്തകർക്ക് ആത്മധൈര്യം നൽകി അവരെ പിടിച്ചു നിർത്തിയത് ബോട്ടിൻ്റെ സ്രാങ്ക് സേവ്യറാണ്. കാറ്റും കോളും നിറഞ്ഞ ആ പകൽ എന്താണ് സംഭവിച്ചതെന്ന് സേവ്യർ തന്നെ നമ്മോട് പറയും. ഒരു രാത്രിയൊക്കെ കപ്പൻ ബോട്ടൊക്കെ നോക്കുമ്പോൾ ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ചങ്ങാതി കൂട്ടുകാരനുണ്ടായിരുന്നു. കൂട്ടുകാരൻ എഞ്ചിനിക്ക് വിളിച്ചിട്ട് ഞാൻ 1 മണിക്കൂർ കിടന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് എന്നെ എണീപ്പിക്കുന്നു. ഞാൻ വരാമെന്ന് പറഞ്ഞു എഞ്ചിനിക്ക്. അപ്പോൾ 1 മണിക്കൂർ കഴിയും എന്നെ എണീപ്പിക്കുന്നുണ്ട്. അത് ബോട്ടിൽ വജ്ജിൽ വെള്ളം കയറി താന്നു പോകുന്നു എണീക്കാൻ പറഞ്ഞു. ഞാൻ തമാശനാണ് ഞാൻ വിചാരിച്ചു അണ്ണാ എണീക്കണം താന്നു പോകുന്നു. അങ്ങനെ എണീച്ച് പോകുവാണെങ്കിൽ കണ്ട പാടാൻ ഞാൻ പേടിച്ച് ടൈറ്റാനിക് കപ്പ് കപ്പൽ മുങ്ങി അണിയൻ ഫ്രണ്ട് താഴോട്ട് പോകുന്ന പോലെ ഇത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പൊട്ടിയ ഭാഗം കണ്ടല്ലോ, അത് ഇവിടെയാണ് പൊട്ടെല്ലാം ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ കണ്ണുമുമ്പിൽ ആരും ഞങ്ങളടുത്ത് ഇതുവരെ എത്തിയിട്ടില്ല, കാണുന്നുമില്ല ആരെയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ഇത് വയർലെസ്സിലെ ഓട്ടോ ചാനലിട്ട് 55-ാമത്തെ ചാനലിൽ പോകുമ്പോൾ പോലീസ് കൺട്രോൾ സംസാരിക്കുന്നുണ്ട്. പോലീസ് കൺട്രോൾ സംസാരിക്കുന്ന ഞാൻ സംസാരിച്ച് അവർ തീർന്നതിന് ശേഷം ഞാൻ വയർലെസ്സിൽ സംസാരിക്കുന്നു. ഞാൻ സാറേ ഇങ്ങനെയാണ് കടലിൽ ഞങ്ങൾ മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ്, ഇങ്ങനെ തോണി പൊട്ടി താന്നുകൊണ്ടിരിക്കണം, ഞങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു.